ദുബൈയിലെ മാധ്യമങ്ങൾ ഒരു മലയാളിയെ വാനോളം പുകഴ്ത്തുകയാണ്. മറ്റൊന്നിനുമല്ല, ദുബൈയിൽ തൊഴിലാളികൾക്കായി 1.3 മില്യൺ ദിർഹം മുടക്കി പള്ളി പണിതുകൊടുത്ത സജി ചെറിയാൻ മനുഷ്യസ്നേഹത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും ആൾരൂപമാണ്. കടം കയറി നിലുക്കക്കള്ളിയില്ലാതെ വിസിറ്റിംഗ് വിസയിൽ ദുബൈയിലെത്തി ജയപരാജയങ്ങളിൽ തളരാതെ പിടിച്ചു നിന്ന സജി ചെറിയാൻ നല്ല കാലം വന്നപ്പോൾ സഹജീവികളെ സ്നേഹിക്കുകയാണ്. ദുബൈയിൽ താരമായ കായംകുളംകാരൻ സജി ചെറിയാന്റെ ജീവിതകഥ ഇങ്ങനെ. രണ്ടായിരത്തി മൂന്നിലാണ് കായംകുളം പത്തിയൂർ തലവേലിൽ സജി ചെറിയാൻ ദുബൈയിലെത്തുന്നത്. അതിനു മുൻപ് അനുഭവിച്ചതൊക്കെ സജി ചെറിയാൻ മറന്നിട്ടില്ല. ഭക്ഷണശാലയും കെട്ടിട നിർമ്മാണവും അങ്ങനെ നാട്ടിൽ പല ബിസിനസ്സും നടത്തിപ്പൊളിഞ്ഞു. ലോണും ബാധ്യതകളുമായി കടം കൊണ്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. മുൻപ് റെസ്റ്റോറൻറ്റിലെത്തി പരിചയപ്പെട്ട ഒരാളോട് തൻ്റെ കഷ്ടപ്പാടുകൾ അറിയിച്ചു. അങ്ങനെ തരപ്പെട്ട വിസിറ്റിംഗ് വിസയുമായി സജി ചെറിയാൻ ആദ്യം ബോംബെയിലേക്കും അവിടുന്ന് ദുബൈയിലേക്കും എത്തി. ആകെ കയ്യിലുണ്ടായിരുന്നത് 10,000 രൂപ. ഫുജൈറയിൽ ജോലി അന്വേഷിച്ചെത്തിയ സജി അറബിയുമൊത്ത് ചേർന്ന് ഒരു കൺസ്ട്രക്ഷൻ ബിസിനസ് ആരംഭിച്ചു. അക്കാലം അത്രയും കൊടും പട്ടിണിയായിരുന്നു അനുഭവിച്ചത്. എന്നാൽ ബിസിനസ്സിൽ അറബി പിൻവലിഞ്ഞതോടെ വീണ്ടും പഴയ അവസ്ഥയായി. ഒടുവിൽ ഷെയർ ഉണ്ടായിരുന്ന ഒരു ബിൽഡിംഗ് മെറ്റീരിയൽസ് കമ്പനി ഏറ്റെടുത്തു. അധികം താമസിക്കാതെ കൂടെയുണ്ടായിരുന്നവർ മാറിയപ്പോൾ ആ ബിസിനസ്സിലും സജിക്ക് കൈവുള്ളി. അങ്ങനെ മറ്റൊരു അറബി നൽകിയ സ്ഥലത്ത് സജി ചെറിയാൻ 100 മുറികളുള്ള ലേബർ ക്യാമ്പിൻ്റെ നിർമ്മാണം നടത്തി. സാധന സാമഗ്രികളൊക്കെ കടം വാങ്ങിയായിരുന്നു നിർമ്മാണം. ഏതോ ഭാഗ്യത്തിന് ഒരു കമ്പനി വേഗം തന്നെ എത്തി 100 മുറികളും എടുത്തു. ആ ബിസിനസ്സിൽ ഒന്നിച്ച് 1.1 മില്യൺ ദിർഹം കിട്ടി. അതിൽ നിന്നും കുറേശ്ശെ എടുത്ത് കടങ്ങൾ വീട്ടി. അപ്പോഴാണ് ഒരറബി അയാളുടെ ട്രെയിലർ വിൽക്കുവാനുണ്ടെന്ന് പറയുന്നത്. ഒന്നിച്ച് നൽകാൻ പണമില്ലെന്നും കുറേശ്ശെ തന്നു തീർക്കാം എന്ന വ്യവസ്ഥയിൽ അത് സ്വന്തമാക്കി. പിന്നീട് 3 എണ്ണം കൂടി ഇതേ വ്യവസ്ഥയിൽ മറ്റൊരാളുടെ പക്കൽ നിന്നും വാങ്ങി. ഇപ്പോൾ 98 വാഹനങ്ങളുടെ ഉടമയാണ് സജി ചെറിയാൻ. 100 റൂമുകളുള്ള ലേബർ ക്യാമ്പ് ഇപ്പോൾ 800 മുറികളായി മാറി. ഇവിടെ താമസിക്കുന്ന തൊഴിലാളികൾക്കായി സൂപ്പർ മാർക്കറ്റുകളും മറ്റ് അത്യാവശ്യ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവർക്ക് തന്നെയാണ് സജി ചെറിയാൻ പള്ളി പണിത് നൽകിയത്. 5 വർഷം മുൻപ് ഫുജേറയിൽ തന്നെ ഒരു ക്രിസ്ത്യൻ പള്ളിയും സജി ചെറിയാൻ നിർമ്മിച്ചു നൽകിയിരുന്നു. ഇത്രയൊക്കെ ചെയ്തിട്ടും സ്വന്തം വീടിൻ്റെ നിർമ്മാണം 6 വർഷമായിട്ടും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല സജി ചെറിയാന്. പരസ്പരം ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും പേരിൽ കലഹിക്കാതെ മനുഷ്യർ അന്യോന്യം സ്നേഹത്തോടെ ജീവിക്കണമെന്നാണ് സജി ചെറിയാൻ പറയുന്നത്. കൂടാതെ യുവാക്കൾക്കായി അദ്ദേഹത്തിന് പറയാൻ ഒന്ന് മാത്രം: ഒരു ബിസിനസ് തുടങ്ങാൻ കോടികളൊന്നും വേണ്ട, 10,000 രൂപ കൊണ്ട് വേണമെങ്കിലും തുടങ്ങാം. അതിന് ഞാൻ തന്നെയാണ് ഉദാഹരണം. രൂപമുടക്കുക മാത്രമല്ല, കഠിനാധ്വാനം ചെയ്യാൻ കൂടി തയ്യാറാവണം. ആർ പിയൂഷ്, ന്യൂസ് ബ്യൂറോ, മറുനാടൻ മലയാളി.